So next ആണ് DQ operation. So നമ്മൾ DQ നടക്കുന്നത് എവിടെയാണ്? Rear end ഇല്ല front end ഇലാണ്. Okay. So input is the linked list representation of Q ആണ്. Then output എന്ന് പറയുന്നത് delete ചെയ്യാണ് നമ്മൾ ഒരു element നെ. അതിനു ശേഷം വരുന്ന Q ആയിരിക്കും നമ്മുടെ output. അപ്പോൾ നമ്മുടെ data structure എന്ന് പറയുന്നത് singly linked list ആണ്. Front ഉം rear ഉം നമുക്ക് അറിയണം. Okay. So ഇതാണ് algorithm നമ്മൾ deletion ചെയ്യാൻ പോവുകയാണ്. So ഞാൻ delete ചെയ്യുന്നത് front ഇലുള്ള element നെയാണ്. Okay, ഇപ്പോൾ ഫ്രണ്ട് നൾ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ക്യൂ ഇല്ല എന്നർത്ഥം. ഓക്കെ, എക്സിറ്റ് ആയി. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഫ്രണ്ടിലുള്ള എലമെൻ്റ് ആവും നമ്മുടെ ഐറ്റം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റ് എങ്കിൽ നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടത് 7 ആയിരിക്കും. അതായത് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് എന്താണ്? ഫ്രണ്ട് പോയിൻ്റ് ചെയ്തിരിക്കുന്ന നോഡിൻ്റെ ഡാറ്റ പാർട്ട്. ഓക്കെ, ഫ്രണ്ടിൻ്റെ ഡാറ്റ. ഓക്കെ, ഫ്രണ്ട് പോയിൻ്റ് ചെയ്ത നോഡിൽ ഡാറ്റയാണ് ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഐറ്റം എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൻ്റെ ഡാറ്റയാണ്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു? ഈ ഫ്രണ്ടിനിൽ പോയിൻ്റ് ചെയ്ത നോഡിന് ഞാൻ എന്താക്കുന്നു? ഒരു ടെമ്പററി വേരിയബിൾ വെച്ചിട്ട് ഞാൻ പോയിൻ്റ് ചെയ്തു. ഓക്കെ, സോ ടെമ്പ് എന്ന് പറഞ്ഞത് എന്താണ്? ഫ്രണ്ടാണ്. ഓക്കെ, സോ ഫ്രണ്ടാണ് ടെമ്പ് എന്ന് പറയണത്. സോ അതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. ടെമ്പ് ഫ്രണ്ടാണ്, ഐറ്റം എന്ന് പറയുന്നത് ഫ്രണ്ടിൻ്റെ ഡാറ്റയാണ്. ഓക്കെ, ഇനി ഒരേ ഒരു നോഡേണ് ഉള്ളൂ എങ്കിൽ, ആകെക്കൂടി ലിങ്ക്ഡ് ലിസ്റ്റിൽ ഒരേ ഒരു നോഡാണെങ്കിൽ ഫ്രണ്ടും റിയറും ഒരേ നോഡിനായിരിക്കും പോയിൻ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഫ്രണ്ടും റിയറും എന്താക്കണം? നള്ളാക്കണം. അതായത് ഡിലീറ്റ് ആവണം എന്നർത്ഥം. ഓക്കെ, അതായത് ഒന്നിൽ കൂടുതൽ നോഡുകളില്ല, ആകെക്കൂടി ഒരു നോഡേ ഉള്ളൂ എങ്കിൽ, അതിൻ്റെ അർത്ഥം എന്താണ്? ഫ്രണ്ടും റിയറും ഒരേ നോഡിനെയാണ് പോയിൻറ്റ് ചെയ്തിരിക്കണം എന്നർത്ഥം. ഫ്രണ്ടും പോയിൻ്റ് ചെയ്തിരിക്കുന്ന ടെമ്പിനെയാണ്, റിയറും പോയിൻറ്റ് ചെയ്തിരിക്കുന്ന ടെമ്പിനെയാണ്. അപ്പോൾ എനിക്ക് എന്ത് സെറ്റ് ചെയ്യണം? ഫ്രണ്ടിനെ നള്ളാക്കണം, അതേപോലെ റിയറിനെ എന്താക്കണം? നള്ളാക്കണം. ഓക്കെ, സോ അതാണ് ഒരു നോഡിന് വരുന്ന കേസിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യും, ഫ്രണ്ടും റിയറും ഈക്വൽ ആണെങ്കിൽ ഫ്രണ്ടിനെയും റിയറിനെയും എന്താക്കുന്നു? നള്ളാക്കുന്നു. അതായത് ഒരേ ഒരു നോഡേ ഉള്ളൂ, ഒരേ ഒരു നോഡേ ഉള്ളൂ എങ്കിൽ ഫ്രണ്ട് പോയിൻറ്റർ പോയിൻ്റ് ചെയ്യുന്നതും റിയർ പോയിൻറ്റർ പോയിൻ്റ് ചെയ്യുന്നതും ഒരേ ഒരു നോഡിലേക്കായിരിക്കും. ഓക്കെ, ഇനി അല്ല ഒന്നിൽ കൂടുതൽ നോഡുകൾ ഉണ്ടെന്ന് കരുതുക. അതാണ് ഇവിടെ ചെയ്യുന്നത്. എൽസ് പാർട്ട്, ഇപ്പോൾ ഫ്രണ്ടും റിയറും ഈക്വൽ അല്ല എങ്കിൽ എൽസ് പാർട്ട് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഫ്രണ്ടിലുള്ള ഡാറ്റയാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടത് അല്ലേ. സോ എന്ത് ചെയ്യണം? ഇപ്പോൾ ടെമ്പ് ഇതിലേക്ക് പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഫ്രണ്ടിനെ എന്താക്കണം? ഫ്രണ്ട് എന്ന് പറയുന്നത് ഇതാവണം, നെക്സ്റ്റ് നോഡാവണം ഫ്രണ്ട് എന്ന് പറയുന്നത്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ടെമ്പ് പോയിൻ്റ് ചെയ്ത് ഈ നോഡിനെ ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, സോ ഇപ്പോഴത്തെ ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പുതിയ ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻറ്റ് ഫ്രണ്ടിൻ്റെ ലിങ്ക്, അതായത് 2000. ഓക്കെ, സോ ഈ നോഡ് ഫ്രണ്ട്, ഇതാണ് പുതിയ ഫ്രണ്ട്. ഓക്കെ, അപ്പോൾ ഇത് മാറിയിട്ട് ഈ നോഡ് ഫ്രണ്ടാവും. ഇനി ടെമ്പ് പോയിൻ്റ് ചെയ്താൽ നോഡിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഫ്രണ്ട് എന്ന് പറയണത് ഇപ്പോഴത്തെ ഫ്രണ്ടിൻ്റെ ലിങ്ക്. ഓക്കെ, സെക്കൻഡ് നോഡിനെ ഫ്രണ്ടാക്കി. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഇപ്പോൾ ഫസ്റ്റ് നോഡിനെ കിട്ടാൻ വേണ്ടി ഞാൻ ഓൾറെഡി ഫസ്റ്റ് നോഡിനെ എന്ത് അസൈൻ ചെയ്തിട്ടുണ്ട്? ടെമ്പ് ഈക്വൾ ടു ഫ്രണ്ട് എന്ന് ഞാൻ അസൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? എനിക്ക് ആ നോഡിനെ ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, സോ ഇത്രയുള്ളൂ ലിങ്ക്ഡ് ലിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ക്യൂവിലുള്ള ഒരു എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്യേണ്ടത്, അതായത് DEQUEUE ഓപ്പറേഷൻ. ഓക്കെ.